നീ എവിടെ പോയെ? എവിടെ പോയെന്ന്? ജോലിക്ക് വന്നു. നീ എന്ത് ജോലിക്കാ പോയിട്ട് വരുന്നത്? മനസ്സിലായില്ല. നീ അലങ്ക തിരിഞ്ഞ് വരുന്ന കണ്ടിട്ട് ചോദിച്ചതാ എന്ത് ജോലിക്കാ പോയിട്ട് വരുന്നേന്ന്. എടി, എന്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ? പിന്നെ എന്തിനാണ് ചോദ്യമൊക്കെ ചോദിക്കണത്? അതൊക്കെ ഉള്ളതാന്ന് ആർക്കറിയാം. അല്ല, അതെന്തോ അങ്ങനെ ചോദിക്കാനുള്ള കാര്യം? ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ. ഞാൻ നീ തമ്മിൽ നല്ലൊരു വഴക്കുണ്ടാവും. ആണോ? എന്നാ അറിഞ്ഞിട്ടുള്ള കാര്യം പറ. നീ എന്ത് കച്ചവടത്തിനാ പോകുന്നത്? നീ എന്തെങ്കിലും കച്ചവടം ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇല്ലാത്തോണ്ടാണോ വക്കീൽ ഇവിടെ പറഞ്ഞത് നീ ഏതോ സീഡിയും കൈ പിടിച്ചിട്ട് റോഡിൽ നിൽക്കുന്നു? ഒരു സീഡിയും കൈ പിടിച്ചോണ്ട് റോഡിൽ നിന്ന് അങ്ങനെ കച്ചവടമാണത്? ഒരു സീഡിയും ഇല്ല, ആ സെയിം സീഡിയിൽ നിന്റെ റൂമിൽ നീ കൈ കിട്ടിയത്. പക്ഷെ അതിനിപ്പോ എന്താണ്? നീയും ആ സീഡി തമ്മിൽ എന്തോ ബന്ധമുണ്ട്. മനസ്സിലാക്കി എന്താന്ന് പറ. എടി, നിന്നോട് അന്നേ ഞാൻ പറഞ്ഞില്ലേ ഒരു പാവപ്പെട്ട പയ്യനെ സഹായിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ആ സീഡി മേടിച്ചത്. ഓ, ഇന്നും ആ പാവപ്പെട്ട പയ്യനെ സഹായിക്കാൻ വേണ്ടി സീഡി വാങ്ങി ആ ടൈമിൽ വക്കീൽ അവിടെ വന്നു, വക്കീലിന് ആ സീഡി കൊടുത്തു, അങ്ങനെയല്ലേ? അതെ. എന്നാ നീ അവന്റെ കയ്യിൽ നിന്ന് സീഡി വാങ്ങി? അവൻ നിന്റെ അളിയ വല്ലുവാണോ? ഓരോ കള്ളക്കഥകൾ പറയില്ലേ അഭി? അതെ, നിന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കേട്ടാ, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്താൽ നിനക്ക് എന്താണ് ഇപ്പൊ പ്രശ്നം? എനിക്കൊന്നും ഇല്ല, ഓരോ കള്ളക്കഥകൾ പറഞ്ഞോണ്ട് ചോദിച്ചതേ ഉള്ളൂ. അതിന് ആരിവിടെ കള്ളം പറഞ്ഞത്? ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നീ എന്തോന്നാണ് സി ബി ഐക്കാർ ചോദ്യം ചെയ്യുന്നാലോ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വരുന്നത്? ഒരു സമാധാനം തരൂല, സ്വസ്ഥതം തരൂല. എവിടെയെങ്കിലും പോയെന്നോ നന്നാമെന്ന് ചോദിച്ചാൽ അതിന് സമ്മതിക്കൂല. നിന്നോട് ഒരിടത്തും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞോ? നീ നിന്റെ ഇഷ്ടം നടന്നോ, എനിക്ക് എന്താ പ്രശ്നം? എടി, കോയമ്പത്തൂർ പോയപ്പോ നീ എനിക്ക് സമാധാനം തന്നോടി. വിളിയും കരച്ചിലും പിടിച്ചിലും. ഓ, ഞാൻ അവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോയാനെ ഒന്ന്. നിന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് എടുത്തോണ്ട് വരെ പറഞ്ഞില്ലല്ലോ. ഞാൻ പോ. നീ പോകോ. ഞാൻ പോ. ഇനിയേ നിന്റെ കരച്ചിൽ വേണ്ടെന്ന് എന്റെ മനസ്സറിയാൻ പോകുന്നില്ല. കേട്ടാ, അങ്ങനെ സംഭവിച്ചാലേ എന്റെ ലൈഫിനാ നഷ്ടം. കള്ളം പറഞ്ഞേക്ക് എന്തൊരു പാട്. സത്യമാണ്, അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൂങ്ങി ചത്താ മതി. വക്കീൽ എന്റെ കേട്ടിട്ട് ഡണം കൊടുക്കുന്നേ. ആയിരം കള്ളം പറഞ്ഞിട്ടാണെങ്കിലും പിടിച്ചെന്നേ പറ്റത്തുള്ളൂ.